കേരളവാണി അവതരിപ്പിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കൂസും നാട്ടറിവുകളും എന്ന പരമ്പരയിലേക്ക് അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ഗോവ മുതൽ മലബാർ വരെ അതായത് കേരളം വരെയുള്ള ദേശങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് നൂറുകണക്കിന് നാട്ടുവൈദ്യന്മാരുമായി സംവദിച്ച് രചിക്കപ്പെട്ട ഹോർത്തി ഇൻഡിച്ചി മലബാറിച്ചി എന്ന മഹാഗ്രന്ഥാവലിയുടെ രചയിതാവ് മത്തെവൂസ് പാതിരിയാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു മലബാറിലേക്കുള്ള അപ്പസ്തോലിക കമ്മീസാറിയായി നിയമിതനായ ജോസഫ് ഫാസാങ്ക്ത മറിയ ദേ സെബസ്ത്യാനി പാതിരിയോടൊപ്പമായിരുന്നു മത്തേസ് പാതിരിയുടെ വരവ് സസ്യശാസ്ത്രജ്ഞന്മാരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഈ ഗ്രന്ഥ സഞ്ചികയുടെ ഒന്നാം വല്യത്തിൽ രണ്ടാമതായി വിശകലനം ചെയ്യുന്നത് കവുങ്ങ എന്ന കവുങ്ങിനെ സംബന്ധിച്ചാണ് കവുങ്ങിൻ്റെ കൂമ്പോല ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന നീര് എള്ളെണ്ണ ചേർത്ത് സേവിക്കുന്നത് സന്ധിവാദത്തിന് ഫലപ്രദമാണെന്ന് മത്തെഭൂസ്വാദി വ്യക്തമാക്കിയിരിക്കുന്നു മൂന്നാമത്തെ ഔഷധിയായി ചേർത്തിട്ടുള്ളത് വാഴയാണ് വാഴയുടെ വേര് ചതച്ചെടുക്കുന്ന നീര് ശർക്കര ചേർത്ത് സേവിച്ചാൽ വൃക്കയുടെ എരിച്ചിൽ അടങ്ങുമെന്നും ഇതേ നീര് വെറുതെ കഴിച്ചാൽ മൂത്രക്കടച്ചിൽ മാറുമെന്നും ഇത് കഴിക്കുന്നത് വിഷബാധയ്ക്ക് ഫലപ്രദമാണെന്നും വാഴപ്പിണ്ടി ചതച്ച നീരെടുത്ത് ആ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് കണ്ണ് വീക്കത്തിന് ശമനമുണ്ടാക്കുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു നാലാമത്തെ ഔഷധിയായി വിവരിക്കുന്നത് ഇല്ലിയെയാണ് ഇല്ലിയുടെ പുറംതൊലിയും ഇലയും തിളപ്പിച്ച് കഷായമാക്കി കുടിക്കുന്നത് ശരീരത്തിൽ ചതവ് മുറിവ് എന്നിവ മൂലമുണ്ടാകുന്ന അശുദ്ധ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു സ്ത്രീകളിൽ പ്രസവാനന്തരം ഗർഭാശയത്തിലുണ്ടാക്ക ഉണ്ടാകാവുന്ന അവശിഷ്ടങ്ങളെ പുറന്തള്ളുന്നതിന് ഈ കഷായം നല്ലതാണെന്നും ഇവിടെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു ഇലയുടെ പുറത്ത് കാണുന്ന വെളുത്ത വസ്തു തേനിൽ ചേർത്ത് കഴിക്കുന്നത് വേദനയോടുകൂടിയ മൂത്രച്ചുടിച്ചിലിനും പഴുപ്പ് കലർന്ന മൂത്രം പോകുന്നതിനും പരിഹാരമാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടെ ഹോർത്തൂസ് മലബാറിക്രൂസും നാട്ടറിവുകളും എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗം ഇവിടെ തീരുന്നു അടുത്ത ഭാഗത്ത് മലാക്കച്ചാമ്പ നാട്ടുചാമ്പ ചെമ്പകം എന്നിവയുടെ സവിശേഷതകളിലേക്ക് നമുക്ക് കടന്നുപോകാം പോകാം എന്നറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം